ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ബോക്സാണ് കേട്ടോ. ബോട്ടിൽ വരുന്ന മെഡിസിൻ ഇല്ലേ, അതിൻ്റെ ബോക്സാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ബോക്സ് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ടാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ബോക്സിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതോടെ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. 19.5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന ബോക്സിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ ചെറിയ രണ്ട് പീസ് കാർഡ്ബോർഡ് ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഫോൺ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡും അതിൻ്റെ കൂടെ പെൻസിൽ പേനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കളർ പേപ്പറും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കളർ പേപ്പറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇനി അതിൻ്റെ കോർണറുകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ, അതുപോലെ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ബോട്ടിൽ ആട്ടുകൾ, അതുപോലെ ചെറിയ മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വൈറ്റ് പേപ്പർ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അവൻ കൂടെ ഒന്ന് പോയി കണ്ട് നോക്കണേ. ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തും കൂടെ ഒരു പേപ്പർ പീസ് വെച്ച് കൊടുക്കാം. അത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ബോക്സിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണ പേപ്പറിൻ്റെ സൈസ് പറഞ്ഞാൽ ബോക്സിൻ്റെ സൈസ് എത്രയാണോ സെയിം സൈസ് തന്നെ ആയിരിക്കും കേട്ടോ പേപ്പറിൻ്റെ സൈസും. അപ്പോൾ ഇതാ ഒരു ബോക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ മറ്റതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിലും കൂടെ പേപ്പറൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡുകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ സൈഡും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ സെയിം സൈസിൽ തന്നെ വേറൊരു പേപ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ രണ്ട് പീസും ഞാനും പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനും ഇവിടെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഗ്ലൂ ആയാലും മതി, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ആ ബോക്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓർഗനൈസറാണ് കേട്ടോ. ഇനിയിപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ ഞാൻ ആ ബോക്സ് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ രണ്ട് പീസും കൂടെ ഈ രണ്ട് ബോക്സിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യം ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. എന്നാലേ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫെവിക്കോൾ പോലത്തെ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം തന്നെ കൊടുക്കുക ഒട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ആ രണ്ട് ബോക്സിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൻ്റെ ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പേപ്പറിന് പകരം നിങ്ങളെടുത്ത് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെടുത്തും ഉണ്ടാവുന്നതാണല്ലോ വൈറ്റ് പേപ്പർ, അതുകൊണ്ടാണ് ഇവിടെ പേപ്പർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീഡും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ബീഡ്. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ബീഡ് ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പെൻ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലത്തെ ഒരു പെൻസിൽ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇതാണ് അതിൻ്റെ പിക്ചർ. അപ്പോൾ ഇതും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പായി സെൻഡ് ചെയ്തേനെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ട്രൈ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറി കവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ആഷ്മി ഫ്രം കന്യാകുമാരി, അതുപോലെ തന്നെ നമ്മുടെ മിനി ബോട്ടിലായിട്ട് ട്രൈ ചെയ്താണ്ട് അയച്ചു തന്നിട്ടുള്ളത് അഹസന ഫാത്തിമ ഫ്രം ട്രിവാൻഡ്രം. താങ്ക് യു ഡിയേഴ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.